ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ പാരസിലാണ്. കുറച്ച് ദിവസമായി ഇവിടെ വരണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് ഇവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് കണ്ടത്. അപ്പോൾ ഇന്നാണെങ്കിൽ ഇവിടെ എത്തി നോക്കിയോ, ഇവിടെ ഭയങ്കര വലിയൊരു പരിപാടി നടക്കുന്നുണ്ട്. 2022 ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഇവിടെ നടക്കുന്നുണ്ട്, കർണാടക ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. അപ്പോൾ അതിൻ്റെ ഫുള്ള് ക്രൗഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതാണ് ബാംഗ്ലൂർ പാലസ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അപ്പോൾ എല്ലാവരും ബാക്കി വീഡിയോയിൽ കാണാം. നല്ല ക്രൗഡാണെന്ന് ഇവിടെ പ്രോഗ്രാം. ഇതാണ് ബാംഗ്ലൂർ പാലസ്. ബാംഗ്ലൂരിൻ്റെ സെൻട്രൽ തന്നെയാണ് ബാംഗ്ലൂർ പാലസ് സിറ്റുവേറ്റ് ചെയ്തത്. ഫാമിലിയുടെ കൂടെ ഒരു വൺ ഡേ ഔട്ടിങ്ങിന് പോകാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ഇൻ ബാംഗ്ലൂരാണ്. ഇപ്പോഴും രാജകുടുംബത്തിൻ്റെ കീഴിൽ തന്നെയാണ് ബാംഗ്ലൂർ പാലസ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അതിൻ്റെ മെയിൻ്റനൻസും എല്ലാ കാര്യങ്ങളും. ഈവൻ ഇപ്പോൾ ബാംഗ്ലൂർ പാലസിൽ ഇപ്പോഴും രാജകുടുംബത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്നുണ്ട്. പുറത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ധാരാളം സ്ഥലങ്ങളുണ്ട് ബാംഗ്ലൂർ പാലസിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട്. അതുപോലെ ഫ്രണ്ടിൽ ഒരു അടിപൊളി ഒരു ലോണും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻട്രി ഫീ വരുന്നത് 240 പെർ ഹെഡാണ്. അത് ഫോറിനേഴ്സിനാണെങ്കിൽ 460 ആണ്. ബാംഗ്ലൂർ സിറ്റിയിൽ ആദ്യമായിട്ട് ലിഫ്റ്റ് വന്നത് ബാംഗ്ലൂർ പാലസിനാണ് 1878. അതുപോലെ അടിപൊളിയായിട്ടുള്ള കുറേ വുഡൻ വർക്ക്സും ടൈലിൻ്റെ വർക്കും വാൾപേപ്പേഴ്സും പെയിൻറ്റിങ്സും ഒക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ ഇഷ്ടംപോലെ രാജാവർമ്മൻ്റെ പിക്ചേഴ്സ്, അതുപോലെ പഴയ രാജകീയ കാലത്തിൽ എടുത്തിട്ടുള്ള കുറേ ഫോട്ടോസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഏകദേശം അതിൻ്റെ ടോട്ടൽ കൗണ്ട് പറഞ്ഞ 30,000 ആണ് അവർ. വളരെ വൃത്തിയോടെയൊക്കെയാണ് ബാംഗ്ലൂർ പാലസ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല നീറ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അന്ന് യൂസ് ചെയ്തിരുന്ന പോലെ തന്നെയുള്ള ദർബാർ ഹാളും കാര്യങ്ങളൊക്കെ സെയിം ലുക്കിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടേജിലൊക്കെ നിന്ന് ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനൊക്കെയുള്ള സ്ഥലമുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് ഇരിക്കാൻ പറ്റിയ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബാംഗ്ലൂരിലൊരു വൺ ഡേ ട്രിപ്പിന് നമുക്ക് വരാൻ പറ്റിയ വളരെ നല്ലൊരു സ്ഥലമാണ്. നമുക്ക് ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യാനും കുറേ ഫോട്ടോസ് എടുക്കാനും പീസ്ഫുള്ളായിട്ട് ഇരിക്കാനും പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള സ്ഥലം തന്നെയാണ്. ഫാമിലിയായിട്ട് വന്ന് ചെറിയൊരു ട്രിപ്പായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാനുള്ള സ്ഥലമാണ്. പക്ഷേ പെർ ഹെഡ് 240 ആണ് റേറ്റ്. അത് അഫോർഡബിൾ ആണ്. അതുപോലെ ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വരുന്നതിന് നിങ്ങൾക്ക് കാര്യമുണ്ടാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.